വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്നോട് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഡിബഞ്ചേഴ്സ് ഓൺ ഡിബഞ്ചേഴ്സ് മാർക്കറ്റിൽ നിന്ന് റീപർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ റീപർച്ചേസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആ ഡിബഞ്ചേഴ്സ് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ എന്താണ് കൊല്ലാ കൊല്ലങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഇൻട്രസ്റ്റ് പേ ചെയ്തോണ്ടിരുന്നത് അതുപോലെ എന്ത് ചെയ്യും, ആ ഇൻട്രസ്റ്റ് അവിടെ ഡ്യൂ ആയിരിക്കും. പക്ഷെ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ നമ്മൾ ഔട്ട്സൈഡിലുള്ള ഡിബഞ്ചർ ഹോൾഡേഴ്സിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പേ ചെയ്യുള്ളൂ. നമ്മൾ ആ ലൈബിലിറ്റി ക്യാൻസൽ ചെയ്യാത്തോടത്തോളം കാലം എന്ത് ചെയ്യുന്നു, നമ്മൾ പർച്ചേസ് ചെയ്ത ആ ഓൺ ഡിബഞ്ചറിനും എന്തുണ്ട്, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന നമ്മൾ എന്ത് ചെയ്യും, കമ്പനിയിൽ തന്നെ എന്ത് ചെയ്യും, റീടൈം ചെയ്യും. കാരണം എന്താ, നമ്മളതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ആ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്തത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ആ ഡിബഞ്ചർ ക്യാൻസൽ ചെയ്യാതിരുന്നത്. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് മുകളിൽ ഡ്യൂ ആകുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ സംബന്ധിച്ചിട്ട് എന്താണ്, ഒരു ഇൻകം ആണ്. സോ വി വിൽ ക്രെഡിറ്റ് ടു ദ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്ത ഓൺ ഡിബഞ്ചേഴ്സിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ എൻട്രി ഇങ്ങനെയാണ് വരിക, ഡിബഞ്ചറിന്റെ മുകളിൽ ഡ്യൂ ആകുമ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്തു, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ. നോർമലി നമ്മൾ പാസ് ചെയ്യുന്ന എൻട്രി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ആണ്. കാരണം എന്താണ്, നമ്മൾ മൊത്തം ഡിബഞ്ചറും ഔട്ട്സൈഡേഴ്സിന്റെ കയ്യിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എല്ലാവർക്കും ഇൻട്രസ്റ്റ് പേ ചെയ്യും. ഇപ്പൊ നമ്മൾ ആ ഇഷ്യൂ ചെയ്ത ലൈബിലിറ്റിയിൽ നിന്ന് കുറച്ച് ഡിബഞ്ചേഴ്സ് നമ്മൾ തന്നെ പർച്ചേസ് ചെയ്ത, കാരണം എന്താണ്, വി ഹാവ് സം ഡിബഞ്ചേഴ്സ്, വി ഹാവ് അവർ ഓൺ ഡിബഞ്ചേഴ്സ്. അപ്പൊ ആ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യില്ല, പുറത്തോർക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്. സോ വി ആർ നോട്ട് പേയിങ് ഇറ്റ് ഇൻ ക്യാഷ്. സോ വി വിൽ റീടൈൻഡ് ഇറ്റ് വിത്തിൻ ദ കമ്പനി ഇൻ സെപ്പറേറ്റ് അക്കൗണ്ട് കോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എൻട്രി വന്നിരിക്കുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ളത് ടു ബാങ്ക് ക്യാഷ് ബാലൻസ് എന്ന് പോവും. നമ്മുടെ പർച്ചേസ് ചെയ്ത ഡിബഞ്ചറിന്റെ മുകളിൽ ഡ്യൂ ആയത് എങ്ങനെയാണ്, ഇങ്ങനെ എൻട്രി ചെയ്തത്. ഇപ്പൊ നമ്മുടെ അവിടെ ഒരു സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ് ഔട്ട്സൈഡേഴ്സിന് കൊടുക്കുന്നത്. അപ്പൊ വി വിൽ ഡെബിറ്റ് ടു പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. നമുക്ക് തന്നെ ഡ്യൂ ആവുന്ന ഡിബഞ്ചർ എന്ന് പറയുന്നത്, അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്ന് പറയുന്നത് എന്താണ്, ഇൻകം ആണ്, നമ്മുടെ കയ്യിലാണല്ലോ അതുള്ളത്. സോ വി വിൽ ക്രെഡിറ്റ് ഇറ്റ് ടു പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. എക്സ്പെൻസ് വിൽ ബി ഡെബിറ്റഡ് ആൻഡ് ഇൻകം വിൽ ബി ക്രെഡിറ്റഡ്. ഇനിയിപ്പോ അവിടെ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞ ഒരു 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 ഫണ്ട് അവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ പി ആൻഡ് എല്ലേക്ക് അല്ല ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇഫ് ദർ ഈസ് സിങ്കിങ് ഫണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഷുഡ് ബി ക്രെഡിറ്റഡ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. സിങ്കിങ് ഫണ്ടിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഡിബഞ്ചർ നമ്മൾ ആ ഇൻട്രസ്റ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സാധാരണ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് പേ ചെയ്യുന്നത് ഫിക്സഡ് ഡേറ്റുകളായിരിക്കും. ചിലപ്പോൾ 6 മന്ത് ഇയർലി പേ ചെയ്യുന്നവരുണ്ടായിരിക്കും, ഹാഫ് ഇയർലി പേ ചെയ്യുന്നവരുണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ കമ്പനി, അതായത് നമ്മൾ നമ്മളെ മാർക്കറ്റിൽ നിന്ന് ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് പേയ്മെന്റിന്റെ ഡേറ്റിലാണെങ്കിൽ അവിടെ എന്തില്ല, നോ പ്രോബ്ലം. കാരണം അതാണ്, ആ ഇൻട്രസ്റ്റ് അതുവരെ ഉള്ളത് എന്ത് ചെയ്യും, അതുവരെ ഹോൾഡ് ചെയ്ത ആൾക്ക് കിട്ടും. നമ്മൾ എന്ത് ചെയ്യും, അത് ആ സമയത്ത് പർച്ചേസ് ചെയ്യും. സോ വി വിൽ ഗെറ്റ് ദ ഇൻട്രസ്റ്റ് ആഫ്റ്റർ ദാറ്റ്. പക്ഷെ നമ്മൾ ഇൻട്രസ്റ്റ് നമ്മൾ ഡിബഞ്ചർ മാർക്കറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നതിന് മുമ്പാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഒരു പ്രോബ്ലം വരും. കാരണം എന്താണ്, ഹാഫ് ഇയർലി അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടി, നെക്സ്റ്റ് 6 മന്ത്സിനുള്ള ഇൻട്രസ്റ്റ് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ പർച്ചേസ് ചെയ്തു, ഒരു 4 മന്ത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ. അപ്പൊ 4 മന്ത് വരെയുള്ള ഇൻട്രസ്റ്റ് ആർക്ക് അവകാശപ്പെട്ടതാണ്, അതുവരെ ഹോൾഡ് ചെയ്ത ആൾക്ക് അവകാശപ്പെട്ടതാണ്. ബാക്കി നമ്മൾ പർച്ചേസ് ചെയ്ത ഡേറ്റ് മുതലേ നമുക്ക് അവകാശപ്പെട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും, അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ പ്രൈസ് ഡിബഞ്ചറിന് കൊടുക്കുമ്പോൾ അയാൾക്ക് അവകാശപ്പെട്ട ഇൻട്രസ്റ്റും കൂടി കൊടുക്കേണ്ടി വരും. അതായത് എക്സ്പയർഡ് പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റും കൂടി പ്രൈസ് ഓഫ് ഡിബഞ്ചേഴ്സിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യും. എക്സ്പയർഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ദ ഡേറ്റ് ഓഫ് പ്രീവിയസ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ഇൻട്രസ്റ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് പർച്ചേസ്. അതായത് എന്താണ്,
മുമ്പ് ഇൻട്രസ്റ്റ് കിട്ടിയ ഡേറ്റ് മുതല് നമ്മൾ പർച്ചേസ് ചെയ്ത ഡേറ്റ് വരെയുള്ള ആ പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പയർഡ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് അയാള് ഒരു ജൂലൈയിൽ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തു, ഇനി അയാള് റിസീവ് ചെയ്യുന്നത് നെക്സ്റ്റ് ഡിസംബറിലാണ് റിസീവ് ചെയ്യുന്നത്. നമ്മൾ നവംബറിൽ പർച്ചേസ് ചെയ്തു, അപ്പൊ ആ ജൂലൈ മുതൽ നവംബർ വരെ ഡ്യൂ ആയ ഇൻട്രസ്റ്റ് ഈസ് അപ് ടു ദ പ്രീവിയസ് ഡിബഞ്ചർ ഹോൾഡർ. അപ്പൊ ആ ഒരു പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പയർഡ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, ഇൻട്രസ്റ്റും കൂടി പേ ചെയ്യേണ്ടി വരും. അപ്പൊ പർച്ചേസ് പ്രൈസിനകത്ത് എന്തുകൂടി ഉണ്ടാവും, ഈ ഇൻട്രസ്റ്റിന്റെ പോർഷനും കൂടി ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണ്ടോ, ഈ പർച്ചേസ് പ്രൈസിൽ എന്തുണ്ടാവും, ഒരു റവന്യൂ, അതായത് ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യേണ്ടതുണ്ടായിരിക്കും. പിന്നെ ബാലൻസ് എന്ന് പറയുന്നതായിരിക്കും എന്ത്, ഡിബഞ്ചറിന്റെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഡിബഞ്ചർക്ക് പേ ചെയ്തിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് കൊട്ടേഷൻ. ഏത് ടൈപ്പ് ഓഫ് കൊട്ടേഷൻ ആണെന്നുള്ള അനുസരിച്ചിരിക്കുക. രണ്ട് തരത്തിൽ ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഡിബഞ്ചർ പർച്ചേസ് നടത്താം. ഫസ്റ്റ് ടൈപ്പ് ആണ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. നെക്സ്റ്റ് വരുന്നതാണെന്ത്, എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. ഈ കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, കം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വിത്തിൻ ആണ്. അതായത് പർച്ചേസ് പ്രൈസ് ഇൻക്ലൂഡ് ദ ഇൻട്രസ്റ്റ്, അതായത് പ്രീവിയസ് ഡേറ്റിനുള്ള, അതായത് ആ എക്സ്പയർഡ് പീരീഡിനുള്ള ഇൻട്രസ്റ്റും കൂടിയും ചേർന്നിട്ടുള്ളതാണ് പർച്ചേസ് പ്രൈസ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കം ഇൻട്രസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ദ പ്രൈസ് ഇൻക്ലൂഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് എക്സ്പയർഡ് പീരീഡ് ഓൾസോ. ദാറ്റ് ഈസ് ഇഫ് പർച്ചേസ് പ്രൈസ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് ഫോർ ദ പീരീഡ് ഫ്രം പ്രീവിയസ് ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ദ ഡേറ്റ് ഓഫ് പർച്ചേസ്. അതായത് എക്സ്പയർഡ് പീരീഡിലുള്ള ഇൻട്രസ്റ്റും കൂടിയും കൂടിയതാണ് പർച്ചേസ് പ്രൈസ് എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് കം ഇൻട്രസ്റ്റ് പ്രൈസ്. ഇനി ഇറ്റ് മീൻസ്, അതായത് അത് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ പേ ചെയ്ത ഡിബഞ്ചറിന് വേണ്ടി പേ ചെയ്ത എമൗണ്ട് ഇൻക്ലൂഡ് ദ ഇൻട്രസ്റ്റ് ഫോർ എക്സ്പയർഡ് പീരീഡ്. അതായത് കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത്, അതായത് പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെയുള്ള കം ഇൻട്രസ്റ്റിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, പാസ് ചെയ്യേണ്ട എൻട്രി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ എപ്പോഴും ഈവൻ നമ്മൾ പർച്ചേസ് ചെയ്ത എത്ര എമൗണ്ടിനാണെങ്കിലും, അതായത് ഇൻട്രസ്റ്റ് എമൗണ്ട് എന്തിൽ വരില്ല, ഡിബഞ്ചർ അക്കൗണ്ടിൽ വരില്ല. അത് എന്തിലേ വരുള്ളൂ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കാണിക്കാനേ പറ്റുള്ളൂ. അതായത് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷന് വേണ്ടിയിട്ടാണ് കം ഇൻട്രസ്റ്റ് കൊട്ടേഷനിൽ നമ്മൾ ഡിബഞ്ചർ പർച്ചേസ് ചെയ്തത്. അതായത് ഡിബഞ്ചർ പ്രൈസ് ഇൻക്ലൂഡ് ദ എക്സ്പയർഡ് പീരീഡ് ഇൻട്രസ്റ്റ് ഓൾസോ. അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ചെയ്തിട്ടാണ് ഡിബഞ്ചർ അക്കൗണ്ട് ആക്ട്, അതായത് നോമിനൽ വാല്യൂ, ഡിബഞ്ചറിന്റെ നോമിനൽ വാല്യൂ. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്, അതായത് ആ എക്സ്പയർഡ് പീരീഡിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത ഇൻട്രസ്റ്റ്. ടു ബാങ്ക്, ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്, എമൗണ്ട് പെയ്ഡ്, എത്ര രൂപയാണ് നമ്മൾ ടോട്ടല് പേ ചെയ്തത്. അത് പിന്നെന്താണ്, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഡിബഞ്ചർ, അതായത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ എപ്പോഴും നോമിനൽ വാല്യൂ ആണ് ക്യാൻസൽ ചെയ്യുക. അപ്പൊ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, 100 രൂപ ഡിബഞ്ചർ നമുക്ക് 80 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ദർ ഇസ് എ പ്രോഫിറ്റ്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ്. അപ്പൊ ഇത് എൻട്രി ഇങ്ങനെയാണ് വരിക, ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, ടു ബാങ്ക്, ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇങ്ങനെയാണ് അതിന്റെ എൻട്രി എന്ന് പറയുന്നത്. ഇനി വരുന്നത്, ഇനി ഡിബഞ്ചർ നമ്മൾ പർച്ചേസ് ചെയ്തത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ എന്തില്ല, അവിടെ ക്യാൻസലേഷൻ ഇല്ല. സോ എന്തില്ല, അവിടെ പ്രോഫിറ്റും ഉണ്ടാവില്ല. അപ്പൊ എൻട്രി ചെയ്താളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും, ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഒരു അസെറ്റ് ആണ്. സോ ഇത് കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ, എക്സ്ക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, അതായത് ഇൻട്രസ്റ്റ് പെടാത്ത എമൗണ്ട് എത്രയാണ്, എത്ര രൂപയ്ക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്, എത്ര രൂപയാണ് നമ്മൾ എക്സ്പയർഡ് പീരീഡിന് ഇൻട്രസ്റ്റ് കൊടുത്ത, അത് വെച്ചിട്ട് ടു ബാങ്ക് അക്കൗണ്ട് എമൗണ്ട് പേ ചെയ്ത് എത്രയാണ്, അതാണ്. ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് നമ്മൾ എപ്പോഴും ഡെബിറ്റ് ചെയ്യുക കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ ആണ്. എത്ര രൂപയ്ക്കാണ് നമ്മൾ ഡിബഞ്ചർ മേടിച്ചത്, അതിൽ ഇൻട്രസ്റ്റ് പെടില്ല. അല്ലാതെ നോമിനൽ വാല്യൂനല്ല നമ്മൾ എന്ത് ചെയ്യുക, ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. സോ കോസ്റ്റ് ഓഫ് ഓൺ ഡിബഞ്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രൈസ് പെയ്ഡ് മൈനസ് ഇൻട്രസ്റ്റ് ഫോർ ദ എക്സ്പയർഡ് പീരീഡ്. എക്സ്പയർഡ് പീരീഡിനുള്ള ഇൻട്രസ്റ്റ് കുറച്ചിട്ടുള്ള എമൗണ്ട്, പ്രൈസ് പെയ്ഡ് എന്ന് ഇൻട്രസ്റ്റ് ഫോർ ദ എക്സ്പയർഡ് പീരീഡ് റിഡ്യൂസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, കോസ്റ്റ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് കിട്ടുക.
അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്ത അവിടെ എന്തില്ല, പ്രോഫിറ്റ് ഇല്ല. കാരണം എപ്പോഴാണോ ഡിബഞ്ചർ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത് അപ്പോഴേ നമുക്ക് എന്തുള്ളൂ പ്രോഫിറ്റ് ഉള്ളൂ. കാരണം ക്യാൻസൽ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ലൈബിലിറ്റി സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ കുറഞ്ഞ എമൗണ്ടിനെ സെറ്റ് ചെയ്യുമ്പോഴേ എന്തുള്ളൂ പ്രോഫിറ്റ് ഉള്ളൂ. ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പർച്ചേസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, ലേറ്റർ വി വിൽ ക്യാൻസൽ ദ ഡിബഞ്ചർ. അപ്പൊ വരുന്ന എൻട്രിയാണ് എന്ത്, ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ റിഡംപ്ഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് നോമിനൽ വാല്യൂ, ടു ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അതായത് കോസ്റ്റ് പ്രൈസ് പെയ്ഡ് മൈനസ് ഇൻട്രസ്റ്റ് ടു പ്രോഫിറ്റ് ഓൺ റിഡംപ്ഷൻ ഓഫ് ഡിബഞ്ചർ. എത്ര രൂപയാണ് നമുക്ക് ലാഭം കിട്ടുന്നത്, അതായത് ഒരു 1000 രൂപയ്ക്ക് നമ്മൾ ഇഷ്യൂ, അതായത് 100 രൂപയ്ക്ക് നമ്മൾ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ നമുക്ക് 80 രൂപ ലാഭം, 80 രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയെങ്കിൽ നമ്മൾ 80 രൂപയിലേ കൊടുത്തിട്ടുള്ളൂ. സോ വി വിൽ ഗെറ്റ് ദ പ്രോഫിറ്റ് ഓഫ് 20 രൂപീസ്. അതാണ് അവിടെ വരുന്നത്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. ഇനി വരുന്നത് നമ്മള് എക്സ് ഇൻട്രസ്റ്റിന്റെ കേസിലുള്ള എൻട്രി ആണ്. എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് ഞാൻ പറയാം. എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ എന്താണ്, പർച്ചേസ് പ്രൈസിൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ് ഇൻട്രസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് പർച്ചേസ് പ്രൈസ് ഓഫ് ഡിബഞ്ചർ ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഇൻട്രസ്റ്റ് ഫോർ എക്സ്പയർഡ് പീരീഡ്. അതിനകത്ത് എന്തില്ല, ഇൻട്രസ്റ്റ് ഇല്ല. പർച്ചേസർ എന്താണ് പേ ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റ് അഡീഷണൽ ആയിട്ട് വേറെ എപ്പോഴെങ്കിലും എന്ത് ചെയ്യണം, സെറ്റില് ചെയ്യേണ്ടി വരും. സോ കോസ്റ്റ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, വിൽ ബി ഈക്വൽ ടു പ്രൈസ് പെയ്ഡ്. അതിനെയാണ് നമ്മൾ എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കേസിൽ വരുന്ന എൻട്രി ആണ്. എൻട്രിക്ക് വ്യത്യാസമൊന്നുമില്ല, ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ നോമിനൽ വാല്യൂ വെച്ചിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് എക്സ്പയർഡ് പീരീഡ് നമ്മൾ സെപ്പറേറ്റ് ആയിരിക്കും കൊടുക്കാന്നും, അതായത് നമ്മുടെ കാൽക്കുലേഷനിൽ വരുന്ന ഒരു ഇതാണ്. അതായത് ഡിബഞ്ചർ കോസ്റ്റിംഗ് 30,000 rupees കം ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ 30,000 എന്തുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ് അർത്ഥം. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ഇഷ്യൂ വരുന്നത്. എക്സ് ഇൻട്രസ്റ്റ് എന്നാണ് ക്വസ്റ്റ് ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, 30,000 എന്തില്ല ഇൻട്രസ്റ്റ്, അത് കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ മാത്രമാണ്. എൻട്രി ഒക്കെ സെയിം തന്നെയാണ്, ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംപ്ഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്. ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ വരിക, ടോട്ടൽ എമൗണ്ട് അതായത് കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ പ്ലസ് ഇൻട്രസ്റ്റ്. ഇനി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് പർച്ചേസ് ചെയ്യണമെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് അതായത് കോസ്റ്റ് ഓഫ് ഡിബഞ്ചേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് അതായത് ഇൻട്രസ്റ്റ് ഫോർ ദ എക്സ്പയർഡ് പീരീഡ്, ടു ബാങ്ക് അതായത് ടോട്ടൽ എത്ര നമ്മൾ പേ ചെയ്തു. അത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് വരും, ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ റിഡംപ്ഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. അത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്താണ്. എപ്പോഴും നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫ്രം ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് പേയ്മെന്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് പർച്ചേസ് ആണ്. അതായത് ഇൻട്രസ്റ്റ് പേ ചെയ്ത ഡേറ്റ് മുതല് പർച്ചേസ് ചെയ്യുന്നത് വരെയുള്ള ഡേറ്റ് വരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് പ്രൈസ് എന്ന് പറയുന്നത് എക്സ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ബയ്യർ ഹാസ് ടു പേ ഹയ്യർ എമൗണ്ട് ദാൻ അണ്ടർ കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ. അതായത് എന്താണ്, വെൻ അതായത് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ എക്സ്ട്രാ പേയ്മെന്റ് നമ്മൾ നടത്തേണ്ടി വരും, ഇൻട്രസ്റ്റിന് കൊടുക്കേണ്ടി വരും. ഇനി ഓൺ ഡിബഞ്ചേഴ്സ് ക്യാൻസൽ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഓൺ ക്യാൻസലേഷൻ എന്ന് പറയുന്നത് വിൽ ബി മോർ ഇൻ കേസ് ഓഫ് കം ഇൻട്രസ്റ്റ് ദാൻ എക്സ് ഇൻട്രസ്റ്റ്. കാരണം എന്താണ്, കം ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രൈസ് കുറവിന് കിട്ടും, അപ്പൊ കൂടുതലായിരിക്കും എന്ത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഗവൺമെന്റ് സെക്യൂരിറ്റീസും ആണെങ്കിൽ ഡിബഞ്ചേഴ്സ് പ്രൈസ് കോട്ടഡ് ഈസ് എക്സ് ഇൻട്രസ്റ്റ് ആണ്. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ വരുന്ന കേസാണ്. ഇൻ കേസ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റിയിലും ദ ഡിബഞ്ച് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആൻഡ് ഗവൺമെന്റ് ഡിബഞ്ചേഴ്സ് പ്രൈസ് കോട്ടഡ് എപ്പോഴും ആയിരിക്കും എക്സ് ഇൻട്രസ്റ്റ് ആണ്, അൺലെസ് ആൻഡ് അതർവൈസ് സ്റ്റേറ്റഡ്. മറ്റൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഗവൺമെന്റ് സെക്യൂരിറ്റി ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അത് എക്സ് ഇൻട്രസ്റ്റ് ആണ്. പ്രോബ്ലം ചെയ്യുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ പറയണത്. ആൻഡ് നോൺ ഗവൺമെന്റ് സെക്യൂരിറ്റി നോൺ ഗവൺമെന്റ് ഇതല്ലാത്ത ഡിബഞ്ചർ ആണെങ്കിൽ വേറൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അത് കം ഇൻട്രസ്റ്റ് ആണെന്നാണ് അർത്ഥം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമലി പ്രോബ്ലം ചെയ്യണത്. ഈ പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിനുമുമ്പ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കം ഇൻട്രസ്റ്റ് എപ്പോഴാണ്, നോൺ ഗവൺമെന്റ് സെക്യൂരിറ്റിയിലും ഡിബഞ്ചേഴ്സിലും. അങ്ങനെയുള്ള കേസുകളിൽ എന്താണ്, ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ട് വിത്തിൻ ദ പ്രൈസ് പെയ്ഡ് ദർ ഇൻക്ലൂഡ് ദ ഇൻട്രസ്റ്റ്. എക്സ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ എന്താണ്, പ്രൈസ് പെയ്ഡ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഇൻട്രസ്റ്റ്. ആ കാര്യം ഓർമ്മ വയ്ക്കുക, എൻട്രീസും പഠിക്കുക, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.